നേരം വെളുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ തോന്നിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വെളിച്ചം തെളിച്ചമൊക്കെ കാണുന്നുണ്ട് കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ മഴയൊക്കെ പെയ്യാണ്ട് നിന്നിരുന്നെങ്കിൽ എല്ലാം അവിടെ ഒന്ന് ഉണങ്ങി നല്ല ഭംഗിയായിട്ട് കിട്ടിയതന്നെ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ വെള്ളം കുടിച്ചതാ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ നിക്കുവിന് ഞാൻ പുറത്തിറക്കി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചെളിയും മണ്ണൊക്കെ ആയിട്ട് അവൻ ചവിട്ടി നടക്കാൻ അറച്ചിട്ടാന്ന് തോന്നുന്നു അവൻ പെട്ടെന്ന് തന്നെ മുകളിൽ കയറിക്കഴിഞ്ഞ് കിടക്കാണ് കേട്ടോ ദേ അമ്മയുടെ അടുത്ത് നിന്നും കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ നല്ല ഉഷാറായിട്ട് ക്യാമറേനെ നോക്കി കരുകയും ഓരോന്ന് പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്കും മഴയില്ലാത്തപ്പോൾ നല്ലൊരു സുഖമായിരിക്കും അല്ലേ ഓടിച്ചാടി നടക്കാനായിട്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് അടയാണ് കേട്ടോ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അട ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചതല്ല പക്ഷെ നേരം വെളുത്ത് മുറ്റത്ത് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു വാഴയുണ്ട് എടുക്കണം അപ്പോൾ പിന്നെ വാഴയുടെ ഇല ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും അട ചൂടാന്ന് വിചാരിക്കുമായിരുന്നു ചോറാണെങ്കിൽ നമ്മൾ റൈസ് കുക്കറിലേക്ക് തിളച്ചപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സോയ ഒന്ന് വെള്ളത്തിലിട്ടും കഴിഞ്ഞ് എടുത്ത് വെച്ച് നല്ലപോലെ പിഴിഞ്ഞ് മാറ്റിയിട്ട് മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് ചിഞ്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സോയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ അയിലെ കറി വെച്ചതിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു മെനു എന്ന് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരി കറിയും കൂടി നമുക്ക് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളൊക്കെ കഴിക്കണം അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കള ജോലികൾ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് മറ്റ് ക്ലീനിങ്ങൊക്കെ ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് ഒന്നാമത്തെ ഇവിടെ പെയ്തു മഴ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് അധികം ജോലികളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വേഗം പാചകമൊക്കെ കഴിച്ചതിന് ശേഷം വീട് ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ ആയിട്ട് ജോലി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മാത്രമല്ല ഇന്നലത്തെ വിശേഷങ്ങളും ഞാനിതിൽ ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് ആ അടയൊക്കെ പൊരുത്തി കഴിഞ്ഞു അതിലേക്ക് നാളികേരവും പഞ്ചസാരയും ഏലക്കപ്പൊടി ചുക്ക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതിലൊക്കെ മടക്കി കഴിഞ്ഞിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് വരാനായിട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും ഇത് മറച്ചിടേണ്ട ഒരു ടൈം ആവും പിന്നെ ചായ വയ്ക്കുക പിന്നെ ചായയും അടിയും കൂട്ടിയിട്ട് കഴിക്കാം ഇനി കാണിക്കുന്നത് ഇന്നലത്തെ ജോലികളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കിച്ചണിലാണെങ്കിൽ രണ്ട് ഭാഗത്തും ഇതുപോലെ ജനലുകളുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ പാചകം ചെയ്യുന്ന ഭാഗത്ത് അതുപോലെ തന്നെ ഒന്ന് സിങ്കിൻ്റെ ഭാഗത്തുമാണ് കേട്ടോ അപ്പോൾ എന്നും പാചകം ചെയ്യും അതുപോലെ അടിക്കും അങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിടും ചില ദിവസങ്ങളിൽ തുടച്ചിടും ഇത്രയൊക്കെ നമ്മൾ മിക്കവരും ചെയ്യുന്ന ജോലികളാണ് ജോലികളാണല്ലേ അപ്പോൾ ഇന്നലെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് പുറമെ എക്സ്ട്രാ എന്തെങ്കിലും ജോലി ചെയ്യണം ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ും പിന്നെ ഈ കിച്ചന്റെ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാന്നാണ് വിചാരിച്ചത് വീട് നമ്മൾ ക്ലീൻ ചെയ്ത് കിടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നും ചെയ്യുന്ന ജോലിക്ക് പുറമെ എന്തെങ്കിലും നമ്മൾ പുതുതായിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അതിനൊരു അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അടിച്ച് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടൊക്കെ ക്ലീനായി എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ സൂക്ഷിച്ചൊക്കെ നോക്കി നല്ല ശ്രദ്ധയോടുകൂടി ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെയും ചില ഭാഗത്തൊക്കെ ക്ലീൻ അല്ലാതിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ ഈ ജനലുകളൊക്കെ തുറന്നു അതിൻ്റെ അടിയിൽ ഇടകളിലൊക്കെ ൊക്കെയുള്ള മാറാലിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തു അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ലെങ്കിലും നേരിയ തോതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറാലെ പോലെയൊക്കെ ഉണ്ടാവും ഇനി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോക്സ് എടുത്ത് നമ്മൾ കയ്യിലിടാം ഇപ്പം ഞാനിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുമൊക്കെ കുഞ്ഞുണ്ണി ആയിരിക്കും ഇട്ടിരുന്ന ഒരു തൊപ്പിയാണ് കേട്ടോ അതിങ്ങനെ കൈ മൂടത്തക്ക രീതിയിൽ ഇടാം സോക്സ് ആകുമ്പോൾ നമുക്ക് നല്ല സുഖാണല്ലോ കൈ അതിനുള്ളിലേക്ക് കയറി പോകും പിന്നെ അതിൻ്റെ പുറത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും എന്നിട്ട് അതൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഈ ജനൽ കമ്പിയൊക്കെ ഒന്ന് തുടച്ച് നോക്കണം അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഈ ജനൽ കമ്പിയമ്മിയൊക്കെ കഴുക്കുണ്ടോ എന്നുള്ളതൊന്നും പക്ഷേ നമ്മൾ ഈ ഇങ്ങനെ ഒന്ന് പതുക്കൊന്നൊന്ന് അനച്ചിട്ട് ഈ തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ജനൽ കമ്പിയൊക്കെ നല്ല വെളുത്ത അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങും വെറുതെ ഒരു തുണി എടുത്തും കഴിഞ്ഞ് നനച്ചിട്ട് തുടച്ചാലും ഇതൊക്കെ പറ്റും പക്ഷേ സോക്സോ അതുപോലെ ഇങ്ങനെ കൈ മുഴുവനായിട്ട് മറിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് തുടയ്ക്കാനായിട്ട് നമ്മുടെ വിരലുകൾ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇതുപോലെ ഞാൻ അറ്റം വരെ ഇങ്ങനെ തുടച്ചെടുക്കും അപ്പോൾ ഇപ്പോൾ അതിനൊരു നനവുണ്ടാവും നല്ലപോലെ ക്ലീനായിട്ട് വന്നിട്ടുണ്ടാവും ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിയ ഒരു തുണി എടുത്തും കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ തുടച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു സോക്സൊക്കെ ഉടങ്ങിയത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിട്ടും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുടച്ചെടുത്താൽ മതി ഇത്തരം ജോലികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് ഇടണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊക്കെ അതിലേക്ക് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയൊക്കെ പോകും നമുക്ക് നല്ല സന്തോഷകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഹിന്ദിക്കാരൊക്കെ ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ നല്ല കഠിന പ്രയത്നം തന്നെയാണ് ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി സ്പീഡിലാണ് അവർ വർക്കൊക്കെ ചെയ്യുക പക്ഷേ അവർ ഉറക്ക പാട്ടൊക്കെ വെച്ചിട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കും അതുപോലത്തെ സൂത്രമൊക്കെ ഉപയോഗിച്ച് നോക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആസ്വാദ്യകരമായിട്ട് തോന്നും നമ്മുടെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഉണങ്ങിയ ഒരു ടവൽ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കമ്പികളൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കമ്പികളിൽ ഈർപ്പം നിന്നിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഉണങ്ങിയ തുണി വെച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചൊക്കെ എടുക്കുന്നത് മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കിച്ചണിൽ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും തുടച്ച് മാറ്റാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും പിന്നെ ഉണ്ടല്ലോ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വീടാണ് ക്ലീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം വീട് ഫുള്ളും ക്ലീൻ ചെയ്യുക അങ്ങനെ നമ്മൾ വിചാരിക്കുക എഴുതാ അപ്പോൾ അത് വളരെ വലിയൊരു ജോലി ഭാരമായിട്ട് മാറും അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു റൂമെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഇന്നൊരു റൂം ും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു റൂം അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാവുമ്പോൾ നമുക്കതൊരു വലിയ ബർഡനായിട്ട് മാറില്ല അതുപോലെ തന്നെയാണ് നമ്മൾ സിങ്കിൻ്റെ ആ ഒരു ടാപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ന് പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് ലിക്വിഡ് ഉള്ളത് അല്ലെങ്കിൽ ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പ് വാട്ടറോ എന്താണോ എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ തുണിയിൽ മുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ തുടച്ചെടുക്കുക അതിനുശേഷം അത് കഴുകിയിട്ട് വീണ്ടും നമ്മൾ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ വശമൊക്കെ ഞാൻ സോപ്പ് വാട്ടറിൽ മുക്കി കഴിഞ്ഞിട്ട് ഈ ടൈലുകളും ഈ വാൾ ടൈലുകളും ഒക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ തുടച്ചെടുക്കും അതിന് ശേഷം നമ്മൾ അത് വീണ്ടും ഉണങ്ങിയ തുണി വച്ച് കഴിഞ്ഞിട്ട് തുടച്ചെടുക്കും ശരിക്ക് കഴുകി ക്ലീനാക്കിയതിന് ശേഷം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ഒരു വൃത്തി എടുപ്പുവാണേ നല്ലൊരു സുന്ദരമായിട്ട് മാറും നമ്മുടെ അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കിച്ചണിൽ തന്നെയാണ് അല്ലേ അപ്പോൾ ആ കിച്ചൺ ഏറ്റവും ഭംഗിയിൽ കിടക്കുക അവർക്ക് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് പാചകം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ അവിടെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ജോലി ചെയ്യാനുണ്ട് എന്നൊക്കെ തോന്നിയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത് ഈ സ്റ്റവൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ തുടച്ച് മാറ്റാനായിട്ടോ സ്റ്റവിൻ്റെ അടിയിലൊക്കെ നമ്മൾ എത്ര നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തിളച്ച് തൂവി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ യും നനച്ച നനഞ്ഞ തുണി കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ തുടച്ചെടുക്കും പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കും കേട്ടോ ഇനി ഈ വശത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും തുടച്ച് വെക്കാണ് വെളിച്ചെണ്ണ വെക്കുന്ന കുപ്പിയൊക്കെ ഇരിക്കുന്ന സ്ഥലം തന്നെ എണ്ണമയായിട്ട് ഇരിക്കുന്നത് കാണാം അപ്പോൾ ആ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്കാണ് ഈ വെളിച്ചെണ്ണ കുപ്പി ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാലും അത് അതൊലിച്ചൊന്നും അവിടെ നിലത്തൊന്നും പോവില്ല ഈ കവറിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എണ്ണമയൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ എണ്ണമയ ഇല്ലാതിരിക്കാനായിട്ട് പറ്റുമല്ലോ പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ അടുക്കള പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതെല്ലാം നമ്മൾ വാരി വലിച്ചം കഴിഞ്ഞ് കിച്ചണിൽ ഇട്ട് വെക്കരുത് കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്ര പ്ലേറ്റുകളും അത്ര സ്പൂണുകളും ഗ്ലാസ്സുകളും കറിപ്പാത്രങ്ങളും ഒക്കെ നമ്മൾ കിച്ചണിൽ വെക്കേണ്ടതുള്ളൂ അല്ലാത്തതൊക്കെ നമ്മൾ സൂക്ഷിച്ച് എടുത്ത് വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളാണ് കഴുകാനുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പാചകം കഴിയുമ്പോൾ തന്നെ നമ്മൾ കുന്നോളം പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടായിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമാണ് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുക ൂ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുപ്പി ഇങ്ങനെ കിറ്റിൽ വെച്ചിരിക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കിറ്റ് ഇഴുകി താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന ഈ ജനൽ സൈഡിൽ രണ്ട് ചെടിയെങ്കിലും വെക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് നേരം വെളുത്ത് വരുമ്പോൾ നമ്മൾ ജനൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ചെടിയായിരിക്കും അപ്പോൾ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് തോന്നും കേട്ടോ പിന്നെ ഡെയിലി ഇവിടെ വെച്ചിരിക്കുന്ന ഈ പാത്രങ്ങൾ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം അങ്ങനെയുള്ളതൊക്കെ ഞാൻ പുറം ഭാഗം മാത്രം അതിൻ്റെ ഒന്ന് തുടച്ചു കൊടുക്കും അപ്പോൾ പിന്നെ അത് ഒട്ടും ഒഴു അഴുക്കില്ലാതിരിക്കാനായിട്ട് സാധിക്കും അടുക്കള ഫുള്ളും തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജനൽ ഗ്ലാസ്സുകൾ ന്യൂസ് പേപ്പറും നനച്ചും കഴിഞ്ഞിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ അതേ സമയം തന്നെ അത് ഉണങ്ങിയ പേപ്പർ എടുത്തും കഴിഞ്ഞിട്ട് വീണ്ടും തുടച്ചു കൊടുക്കുക അപ്പോൾ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് കിച്ചൺ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇനിയുണ്ടല്ലോ കിച്ചണിൽ നമുക്ക് വരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കില്ല എപ്പോഴും നമ്മൾ ഉള്ളി സവാളയൊക്കെ തൊലി കളയും അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിലേക്ക് മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം